മുഖത്ത് മനോഹരമായ പുഞ്ചിരിയുമായി ഇഹലോകവാസം വെടിഞ്ഞ അർജന്റീനിയൻ കന്യാസ്ത്രീ സിസിലിയ മരിയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. അർജന്റീനയിലെ സാന്റഫെഡില വെരക്രൂസ് ആർച്ച് ബിഷപ്പ് സെർജിയോ ഫിനോയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഈ ഉത്തരവ് സാന്റഫെഡില കത്തീഡ്രൽ, സെന്റ് ജോസഫ്, സെന്റ് തെരേസ, കർമ്മലിത ആശ്രമം, അതിരൂപത ബസലിക്കുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ 3 മാസം പ്രസിദ്ധീകരിക്കും. അർജന്റീനയിലെ നൂക്കൻ പ്രവിശ്യയിൽ സാൻ മാർട്ടിൻ ഡി ലോസ് സാന്റസിൽ 1973 ഡിസംബറിലാണ് സിസിലിയ മരിയ സാഞ്ചസ് സൊറോണ്ടോ ജനിച്ചത്. 24-ാം വയസ്സിൽ സാന്താഫെ നഗരത്തിലെ ഡിസ്കാൾഡ് കർമ്മലിത്ത ആശ്രമത്തിൽ കർത്താവിന്റെ മണവാട്ടിയായി ജീവിതമാരംഭിച്ച് വിശുദ്ധ മുഖത്തിന്റെ സിസിലിയ എന്ന പേര് സ്വീകരിച്ചു. അവൾ ക്രിസ്തുവുമായുള്ള സൗഹൃദത്തിലും പരസ്പര സ്നേഹത്തിലും തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും വ്യാപൃതയായിരുന്നു. പ്രാർത്ഥനയ്ക്കും ധ്യാനാത്മക ജീവിതത്തിനുമായി സ്വയം സമർപ്പിച്ചു. സ്നേഹത്തിനും പുഞ്ചിരിക്കും പേരുകേട്ടവളായിരുന്നു സിസ്റ്റർ സിസിലിയ മരിയ. ക്യാൻസറിന്റെ വേദന ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോഴും ലോകത്തിന് പുഞ്ചിരി സമ്മാനിക്കാൻ അവൾ മറന്നില്ല. സിസ്റ്റർ സിസിലിയ മരിയ തന്റെ അവസാന കുറിപ്പിൽ ഇങ്ങനെ എഴുതി: പ്രാർത്ഥിക്കാൻ മറക്കരുത്, പക്ഷേ ആഘോഷിക്കാൻ മറക്കരുത്. സഭയുടെ ഉത്തരവിൽ പറയുന്നതെങ്ങനെ? ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിലും ഉറച്ച വിശ്വാസത്തിലും ജീവിച്ച സിസ്റ്റർ സിസിലിയ മരിയ ജീവിത സാക്ഷ്യം കൊണ്ട് പല ഹൃദയങ്ങളെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധത മറ്റുള്ളവരിൽ കൊണ്ടുവരുവാൻ അവളുടെ ജീവിതം കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ വർഷങ്ങളായി അവളുടെ വിശുദ്ധിക്കും അടയാളങ്ങൾക്കുമുള്ള പ്രശസ്തി വളർന്നു വന്നു. റോമിലെ പോസ്റ്റ്ലെറ്റർ ജനറൽ ഫാദർ മാർക്കോ ചീസ ഔപചാരികമായി അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് കത്തോലിക്കാ സഭയുടെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് സിസ്റ്റർ സിസിലിയ മരിയെ ഉൾപ്പെടുത്താനുള്ള പ്രാഥമിക പ്രക്രിയയ്ക്ക് തുടക്കമായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.